ഈ പ്രതികളെല്ലാം തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ സംസ്ഥാനങ്ങളിലെ ആളുകളെ 5-10 വർഷമായിട്ടുള്ള സൂപ്പർവൈസർക്ക് പോലും നേരിട്ട് കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 1, ഭാഷയുടെ പ്രശ്നം. 2, എല്ലാ ആളുകളും ഒരേ സാദൃശ്യമുള്ള ആളുകളാണ്. ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 36 മണിക്കൂറുകളായിട്ട് സൂപ്പർവൈസറും സെക്യൂരിറ്റിയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ക്യാമറകളിൽ വിവിധ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താണ് ഇവരെ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും കാലം ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് അവിടുത്തെ സൂപ്പർവൈസേഴ്സിനും സെക്യൂരിറ്റിക്ക് പോലും ക്യാമറയിൽ കണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന കാര്യം, വെറും ഒരു ദിവസം കൊണ്ട് 164 പേരെ എങ്ങനെ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തു? എന്ത് തെളിവുകളാണ് ഇവരുടെ കയ്യിലുള്ളത്? ക്യാമറ ദൃശ്യങ്ങളുണ്ടോ? ഏതെങ്കിലും സാക്ഷികളുണ്ടോ? ഈ സാക്ഷികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ചെയ്യുന്നത് ഒരു കൊടും ക്രൂരതയാണ്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. കാരണം നമ്മുടെ മണ്ണിൽ വന്നിട്ട് ഇവിടുത്തെ പോലീസുകാരെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ, ഈ നാടിനെ ആക്രമിക്കുന്ന ഒരു പ്രവൃത്തിക്കും ഞങ്ങൾ അനുകൂലിക്കില്ല. അവർക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതേസമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അമ്മയെയും അച്ഛനെയും സ്വന്തം ഭാര്യയെയും കുട്ടികളെയും ഒക്കെ വിട്ടിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് 1000 മൈലുകൾ താണ്ടി ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ, പട്ടിണി പാവങ്ങളെ, എന്നോടുള്ള വിരോധം വെച്ച്, കിറ്റക്സിനോടുള്ള വിരോധം വെച്ച് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ കിറ്റക്സ് സ്ഥാപനം അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട്, 2020 പ്രസ്ഥാനമില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആ വിരോധം വെച്ചിട്ടാണ് 151 നിരപരാധികളെ ജയിലിൽ അടച്ചിരിക്കുന്നത്. എന്തൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇനിയെങ്കിലും മനസാക്ഷിയുടെ ഒരംശമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ തുറന്നു വിടാനായിട്ടുള്ള മനസാക്ഷി ഉണ്ടാകണം. കാരണം നമുക്കറിയാം, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്.